കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ മേൽശാന്തി പരമേശ്വരൻ ഉണ്ണികളുടെ മകൻ ശ്രീജേഷ് ഉണ്ണികളുടെ ഭാര്യയാണ്. എന്നെയും എന്റെ മക്കളെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയുടെ മരുമകളെയും പേരക്കുട്ടിയെയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതായി പരാതി. മേൽശാന്തിയുടെ മകൻ ശ്രീജേഷിനെതിരെയാണ് ഭാര്യ സവിത പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തന്നെയും മകളെയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതായാണ് സവിതയുടെ ആരോപണം. വിവാഹമോചനം ആവശ്യപ്പെട്ട് ശ്രീജേഷ് പരാതി നൽകിയതായും തന്റെ അമ്മയെ ശ്രീജേഷ് മർദ്ദിച്ചിരുന്നതായും സവിത ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ശ്രീജേഷ് സവിതയെ വീടിന് പുറത്താക്കി വാതിൽ പൂട്ടിയത്. സവിതയും കുഞ്ഞും വീടിന് പുറത്തുനിന്ന് മൊബൈലിൽ പകർത്തിയ വീഡിയോയിലാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. കുഞ്ഞിന് ഭക്ഷണം നൽകാൻ പോലും സമ്മതിക്കുന്നില്ലെന്നും സവിത പറയുന്നു. എന്റെ പേര് സവിത. ഞാൻ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ മേൽശാന്തി പരമേശ്വരൻ ഉണ്ണികളുടെ മകൻ ശ്രീജേഷ് ഉണ്ണികളുടെ ഭാര്യയാണ്. എന്നെയും എന്റെ മക്കളെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ച് ഇപ്പൊ കുഞ്ഞുണ്ടായപ്പോ ഞങ്ങള് വേണ്ട, ഞങ്ങളുടെ സ്വത്തുകളൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ഡിവോഴ്സിനും സ്വത്ത് വേണമെന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്തേക്കാണ്. എന്നിട്ട് ഭർത്താവിന്റെ പേരിലുള്ള വീട്ടില് ഞങ്ങള് താമസിക്കുമ്പോ ഞങ്ങളെ ഇറക്കി പുറത്താക്കി പൂട്ടിയിട്ടിട്ട് പോയേക്കാണ് കൊടുങ്ങല്ലൂർ മേൽശാന്തിയുടെ മകനാണ് എന്റെ ഭർത്താവ് ശ്രീജേഷ് എന്നാണ് പേര്. ഞങ്ങളെ പുറത്താക്കി പൂട്ടിയിട്ടിട്ട് പോയേക്കാണ്. എന്റെ അമ്മേനെ ദേഹോപദ്രവം ചെയ്തിട്ട് ഞാൻ നൂറി വിളിച്ചു പറഞ്ഞ് പോലീസുകാരൊക്കെ വന്നതാണ്. എനിക്ക് നീതി കിട്ടണം. ഞാനും എന്റെ പിള്ളേരും അമ്മയും കൂടി ഇപ്പൊ പുറത്ത്, ഞങ്ങളുടെ കുട്ടിയാണ് ഇത്. അതിന് കൊടുക്കാൻ ഭക്ഷണം പോലും ഉണ്ടാക്കാൻ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താ ചെയ്യാ, ഞങ്ങക്ക് കേസിനൊന്നും പോവാൻ കാശില്ല. എനിക്കൊരു പ്രൈവറ്റ് ജോലിയായിരുന്നു. ഈ കേസിന്റെ ഇതിന്റെ ഒക്കെ പുറകെ നടന്നിട്ട് എന്റെ ആ ജോലി നഷ്ടപ്പെട്ടു. ഞങ്ങൾ ഈ തിണ്ണയിൽ ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് നീതി കിട്ടാൻ നിയമപാലകരുടെ മുന്നിൽ ഈ വീഡിയോ എത്തിക്കണേ പ്ലീസ്. കോടതി കേസ് ആയിട്ട് നടക്കാൻ ഞങ്ങളുടെ കയ്യില് പൈസ ഇല്ല. എന്നെ എന്റെ മക്കളെ നോക്കാനുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി കേസൊക്കെ കൊടുത്തതാണ്. അവർക്ക് ഒരുപാട് പൈസയുണ്ട്, അത് ദൂർത്തടിക്കാൻ മാത്രമേ അവർ ഉപയോഗിക്കുള്ളൂ. എന്നെ എന്റെ മക്കളെ ബാധ്യത തലേന്ന് പോവാൻ വേണ്ടി കള്ള കേസ് കൊടുത്തേക്കാണ്. എനിക്കാകെ കൂടി ഡിപ്രഷനായിട്ട് വയ്യ, എന്റെ ജീവിതം പോയി. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഒരു അറിയില്ല. രണ്ട് കുട്ടികളാണ്, തകരിയിരിക്കുകയാണ് ഞങ്ങൾ.